ഹലോ, വെൽക്കം ടു അമൃത സുരഭി. ഞാൻ ഡോക്ടർ സരിത പ്രേം. കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തിരുന്നത് നെക്ക് പെയിനും അതിൻ്റെ റീസൺസും ഒക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്ട്രെസ് ചെയ്തുകൊണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ നെക്ക് സ്പ്രെയിൻ പെട്ടെന്ന് വന്നാൽ എന്തൊക്കെയാണ് വീട്ടിൽ നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒന്ന് രണ്ട് ടിപ്സിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഒരുപാട് സജഷൻസ് വന്നിരുന്നു, കാരണം റിക്വസ്റ്റ് വന്നിരുന്നു കുറച്ച് നെക്ക് എക്സസൈസസും അത്യാവശ്യം ഫോളോ ചെയ്യേണ്ട ഡയറ്റും ഒന്ന് പറയണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്യാവശ്യം നെക്ക് പെയിനൊക്കെ ഫോളോ ചെയ്യേണ്ട ഡയറ്റും ഒരു മൂന്നാലഞ്ച് എക്സസൈസസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. റെഗുലറായിട്ട് കോമൺ ആയിട്ട് നെക്ക് ഡിസീസസിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന, ലൈക്ക് നെക്ക് പെയിൻ സ്പോണ്ടിലൈസിസ് ആണെങ്കിലും സ്പോണ്ടിലൈറ്റിസ് ആണെങ്കിലും അതിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കോമൺ എക്സസൈസസ് ആണ് ഇന്ന് ഞങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഡയറ്റിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ നമ്മൾ റെഗുലറായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന തെറ്റായ ആഹാര രീതി കൊണ്ട് നമ്മുടെ ശരീരത്തിനകത്ത് ഫ്രീ റാഡിക്കൽസ് ധാരാളം പ്രൊഡ്യൂസ് ആവുകയും അതോടൊപ്പം തന്നെ ഈ ഫ്രീ റാഡിക്കൽസ് പ്രൊഡ്യൂസ് ആകുമ്പോൾ നമുക്കറിയാം നമ്മുടെ സെൽസ് ഡാമേജ് ആവുകയും അമിതമായിട്ട് നമ്മുടെ ജോയിൻസിൽ ഇൻഫ്ലമേഷന് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസിനെ എതിരെയാണ് നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസാണ് എപ്പോഴും ഈ ഫ്രീ റാഡിക്കൽസിനെതിരെ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ധാരാളം നമ്മൾ കേൾക്കാറുണ്ട് ഈ ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സിട്രിക് ഫ്രൂട്ട്സ്, അതോടൊപ്പം സിട്രിക് ഫ്രൂട്ട്സ് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള സിട്രിക് ഫ്രൂട്ട്സ്, അതോടൊപ്പം തന്നെ ലീഫി ആയിട്ടുള്ള വെജിറ്റബിൾസ്, പിന്നെ മറ്റുള്ളത് നട്സ്, ഒമേഗ ത്രീ റിച്ച് ആയിട്ടുള്ള ഫിഷ് ഐറ്റംസ്, ലീൻ മീറ്റ്, മറ്റുള്ളതെന്ന് പറഞ്ഞാൽ ഈ ക്യാരറ്റ്, ബീട്രൂട്ട്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ വെജിറ്റബിൾസിലും ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അതോടൊപ്പം തന്നെ വിറ്റാമിൻ ബി എ റിച്ച് ആണ്. അത് നമുക്കറിയാം വിറ്റാമിൻ ബി ട്വൽവ് ആണ് നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സിൽ വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ട് കാണുന്നത്. അപ്പം ഇതെല്ലാം ധാരാളം അടങ്ങിയിട്ടുള്ള ഈ വാൽനട്ട്, അവക്കാഡ, ചെറീസ് ഇതെല്ലാം ധാരാളമായിട്ട് ശീലിക്കുക. അതോടൊപ്പം നമ്മൾ റെഗുലറായിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾ ഇൻടേക്ക് കൂട്ടുക, സാലഡ്സൊക്കെ നന്നായിട്ട് കഴിക്കുക, മീറ്റ് ഐറ്റംസ് ഫിഷൊക്കെ ആണെങ്കിലും ഫ്രൈ ചെയ്യാണ്ട് തന്നെ ഡയറക്റ്റായിട്ട് ഫ്രഷ് ഫോമിൽ കറി വെച്ച് കഴിക്കുക. കാരണം ഈ ഒമേഗ ത്രീ റിച്ച് ആയിട്ടുള്ള ഫിഷ് ഐറ്റംസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് നോർമലി എടുക്കുന്ന ചെറിയ ചെറിയ ഫിഷ് എല്ലാം ഒമേഗ ത്രീ റിച്ചാണ്. ഈ മത്തി എന്നൊക്കെ പറയുന്ന മീനൊക്കെ വളരെയധികം റിച്ചാണ്. ഈ ഫിഷ് ഓയിൽസൊക്കെ കൂടുതലും വരുന്നത് ഇങ്ങനെയുള്ള ഫിഷ് ഐറ്റം ഫിഷിൽ നിന്നാണ്, ചൂര എന്നൊക്കെ പറയുന്ന ഫിഷ് ഐറ്റംസ്. അപ്പോൾ ഇതൊക്കെ ധാരാളം ശീലിക്കുക. അതോടൊപ്പം തന്നെ വാൽനട്ട്, ആൽമണ്ട്സ് ഒക്കെ റെഗുലറായിട്ട് ഇൻടേക്ക് ചെയ്യാൻ ശീലിക്കുക. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഒരു പരിധി വരെ ഈ ആൻറ്റി ഓക്സിഡൻസിനെ ഇൻക്രീസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ മഗ്നീഷ്യത്തിൻ്റെ എന്ന് പറയുന്ന മിനറലിൻ്റെ കണ്ടൻറ്റ് കൂട്ടുകയും ചെയ്യും. മഗ്നീഷ്യമാണ് ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻസിനെ കുറയ്ക്കുവാനായിട്ട് സഹായിക്കുന്നത്. ഇത് കുറച്ച് നിങ്ങൾ ഡയറ്റിൽ ഫോളോ ചെയ്യുക. ഇനി നിങ്ങൾ ഫോളോ ചെയ്യേണ്ട എക്സസൈസസ് എന്തൊക്കെയാണ്? റെഗുലറായിട്ട് ഫോളോ ചെയ്യേണ്ട ചില എക്സസൈസസ് കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ എക്സസൈസസ് ആണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഏതൊരു എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പും ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക, ഒന്ന് റിലാക്സ് ആവുക, അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം ആദ്യത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നെക്കിനെ തന്നെ രണ്ട് സൈഡിലും ബെൻഡ് ചെയ്യുന്ന, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബെൻഡിങ് ആണ് ആദ്യം ചെയ്യേണ്ട എക്സസൈസ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബെൻഡിങ് രണ്ട് സൈഡിലും നമ്മൾ ഈ നെക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ചെയ്യുന്ന സമയത്ത് ഈ സ്പീഡ് കൂടാൻ പാടില്ല. വളരെ സ്ലോ ആയിട്ട് ഗ്രാജുവലായിട്ട് തീരെ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം നെക്ക് എക്സസൈസ് ചെയ്യാൻ. കാരണം നമ്മൾ ഇത്ര സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സഡനായിട്ട് സ്പ്രെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ എന്തെങ്കിലും സ്പാസം അല്ലെങ്കിൽ ഒരു സഡൻ ഒരു ട്രിഗറിങ് പെയിൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം ഓരോ നെക്ക് എക്സസൈസും ചെയ്യാൻ. ഓരോ സെറ്റ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യുക. അതിനുശേഷം മാത്രമാണ് അടുത്ത സെറ്റ് ഓഫ് എക്സസൈസ് നിങ്ങൾ ചെയ്യേണ്ടത്. ആദ്യം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബെൻഡിങ് എക്സസൈസ്, അത് കഴിഞ്ഞിട്ടുള്ളത് നെക്ക് റൊട്ടേഷൻ, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും നെക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന എക്സസൈസ്. അതിനുശേഷം ചെയ്യേണ്ടത് ഈ ചിൻ ടക്ക് എക്സസൈസ് എന്ന് പറയും. നമ്മൾ വിരലിനെ ജസ്റ്റ് ഈ ചിൻ ടക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മുടെ ബോഡി മൂവ് ചെയ്യത്തില്ല, നമ്മുടെ നെക്ക് മാത്രമേ മൂവ് ചെയ്യത്തുള്ളൂ. ഇനി മറ്റൊന്ന് നമ്മൾ ആം സ്ട്രെച്ചിങ്, ആം ഷോൾഡറും അതുപോലെ തന്നെ ഈ നെക്കിൻ്റെ സൈഡ് ലിഗമെൻസ് എല്ലാം സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷോൾഡർ ഡബ്ല്യു എക്സസൈസ് എന്നും പറയും ഇതിന്. ഇനി അടുത്ത എക്സസൈസ് നമ്മുടെ
ഫിസ്റ്റിനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്ന, നമ്മുടെ പാമിനെ ട്വിസ്റ്റ് ചെയ്യുന്ന എക്സസൈസ് അത് ഈ സെർവിക്കൽ ന്യൂറാൾജിയ പോലുള്ള കണ്ടീഷനിൽ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടാണ്. അപ്പോൾ ഇത്രയും എക്സസൈസാണ് നിങ്ങൾ റെഗുലറായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത്. ഫോളോ ചെയ്യുമ്പോൾ ഒരു പരിധിവരെ ഈ സ്പോണ്ടൈലൈസിസ് സ്പോണ്ടൈലൈറ്റിസ് എന്ന് പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഏറെക്കുറെ നിങ്ങൾക്കൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് പ്രെയിൻ ഉള്ള കണ്ടീഷനിലും എന്താണ് ഫോളോ ചെയ്യേണ്ടതെന്ന് ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതും നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കൂടുതൽ സ്ട്രെസ് ചെയ്തിരുന്നത് ഈ നെക്ക് എക്സസൈസിനെ പറ്റിയിട്ടും ഡയറ്റിനെ പറ്റിയിട്ടുമാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും പുതിയൊരു വീഡിയോയുമായി എത്തുന്നതായിരിക്കും.